ഹായ് ഡിയർ നേഴ്സസ് വെൽക്കം ബാക്ക് ടു ഡോക്ടർ എ പി ജെ നഴ്സിംഗ് അക്കാഡമി ത്രിവാണ്ടം കേരളം ഡോക്ടർ എ പി ജെ നഴ്സിംഗ് അക്കാഡമിയുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നവോദയ വിദ്യാലയ സമിതി ആൻ ഓർഗനൈസേഷൻ അണ്ടർ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥിരമായിട്ടുള്ള സ്റ്റാഫ് നേഴ്സ് വേക്കൻസിയിലേക്ക് എൺപത്തിരണ്ടോളം വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന നേഴ്സുമാർ എത്രയും വേഗം തന്നെ അപേക്ഷിക്കുക അപ്പം എങ്ങനെയാണ് അപേക്ഷിക്കേണ്ട ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള വിശദമായിട്ടുള്ള വീഡിയോസാണ് ഇതിൽ തയ്യാറാക്കിയിട്ടുള്ള അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ എക്സാംസിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ദയവായി അവർക്കും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺസ് കൂടെ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വ്യത്യസ്തമായ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയി ലഭിക്കും ഓക്കെ അപ്പം നവോദയ റിക്രൂട്ട്മെൻറ്റ് സമിതിയുടെ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പോൾ കുറേ വേക്കൻസികൾ അവർ പറയുന്നുണ്ട് അതുപോലെ അസിസ്റ്റൻ്റ് കമ്മീഷണർ ഫീമെയിൽ അസിസ്റ്റൻറ്റ് സെലക്ഷൻ ഓഡിറ്റ് അസിസ്റ്റന്റ് ജൂനിയർ അങ്ങനെ കുറേ ഇത് വരുന്നുണ്ട് അതിലൊരു പാർട്ടായിട്ട് നമുക്ക് വരുന്നതാണ് എന്ന് പറയുന്ന ഫീമെയിൽ സ്റ്റാഫ് നഴ്സ് ഓക്കെ ഇപ്പോൾ ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൺപത്തി രണ്ട് വേക്കൻസിയാണ് ടോട്ടൽ വരുന്നത് അതിൽ മുപ്പത്തി അഞ്ച് വേക്കൻസി ജനറൽകാർക്കും ഇ ഡബ്ല്യു എസിന് ഏഴ് വേക്കൻസിയും നോൺ ക്രിമിനൽ ഒ ബി സിക്ക് ഇരുപത്തിരണ്ട് വേക്കൻസിയും എസ് സി പന്ത്രണ്ട് എസ് ടി ആറ് അങ്ങനെ മൊത്തം എൺപത്തിരണ്ട് ജനറൽ ആയിട്ടുള്ള വേക്കൻസിയും അതുകൂടാതെ ഒ എച്ച് വിഷൽ ഉള്ളവർക്ക് മൂന്ന് ചേർത്ത് ഏകദേശം എൺപത്തി അഞ്ചോളം വേക്കൻസികൾ ഉള്ള പോസ്റ്റാണ് എന്തെന്ന് പറയുന്ന ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ എന്താണ് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം പോസ്റ്റ് ആൻഡ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ ദ ഫീമെയിൽ സ്റ്റാഫ് സ്റ്റാഫ്നേഴ്സ് അപ്പോൾ ഫീമെയിൽ സ്റ്റാഫ് നേഴ്സിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് വയസ്സാണ് ഏജ് എലിജിബിലിറ്റി എന്ന് വിളിക്കുന്നത് ഓക്കെ അതിന്റെ പേസ്കേൽ എന്ന് പറയുന്ന ലെവൻ സെവൻ ഫോർ നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാന്നൂറ് വരെയുള്ള പേസ്റ്റേലാണ് പറയുന്നത് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു പാസ്സായിരിക്കണം അതുപോലെ തന്നെ ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി രജിസ്ട്രേഷൻ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് മസ്റ്റായിട്ടും പറയുന്നുണ്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഓഫ് ടു ഇയർ ഇൻ എ ഹോസ്പിറ്റൽ ഓർ ക്ലിനിക് ഏത് ഇത്ര ബെഡ് ആൻഡ് ഹോസ്പിറ്റൽ അങ്ങനെയൊന്നും ഇല്ല ഏതെങ്കിലും ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് തന്നെ ഇനഫ് ആണ് ഫോർ ദ അപ്ലിക്കേഷൻ ഓഫ് ദ പോസ്റ്റ് ഓഫ് ഫീമെയിൽ സ്റ്റാഫ് സ്റ്റാഫ്നേഴ്സ് ഓക്കെ ഇപ്പം പ്രത്യേകം പറയുന്നു സ്റ്റാഫ് സ്റ്റാഫ്നേഴ്സിൽ മാത്രം സംവരണം ചെയ്തിരിക്കുന്ന ഒരു എൺപത്തിരണ്ടോളം വരുന്ന നല്ലൊരു ജോബാണ് നല്ലൊരു ജോബാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർ അപ്ലിക്കേഷൻ ചെയ്തു കൊടുക്കുക ചെയ്യുക ഓക്കെ അടുത്ത നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ എക്സാംസ് പാറ്റേൺസ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം എക്സ് അതിന് മുന്നായിട്ട് ഏജ് റിലാക്സേഷൻ ഒന്നും കൂടെ ഓർമ്മിക്കുന്നു ഷെഡ്യൂൾഡ് കാസ്റ്റ് ഉള്ളവർക്ക് അഞ്ച് വർഷം ഇളവ് ലഭിക്കും അതായത് നാൽപ്പത് വയസ്സ് വരെ അപേക്ഷിക്കാം ഒ ബി സി കാറ്റഗറിയിൽ പെടുന്നവർ നോൺ ക്രിമിനൽ ലെയർ കാറ്റഗറിയിൽ വരുന്നവർക്ക് മുപ്പത്തി എട്ട് വയസ്സ് വരെയും ഇത് അപേക്ഷിക്കാനുള്ള യോഗ്യതയുണ്ട് ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു അതുകൂടാതെ മറ്റ് സർവീസിൽ നിന്നൊക്കെ വരുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള റിസർവേഷൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇ ഡബ്ല്യു എസിൻ്റെ ഫാമിലി ഇൻകം എന്ന് പറയുന്ന ലെസ് ദാൻ എയ്റ്റ് ലാക്സും അതുപോലെ തന്നെ അഞ്ച് ഏക്കറിൽ താഴെയുള്ള അഗ്രികൾച്ചർ ലാൻഡ് അല്ലെന്നുണ്ടെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റ് താഴെയുള്ള വീട് അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ടൗണിൽ മുനിസിപ്പാലിറ്റിയിൽ നൂറ് സ്ക്വയർ യാർഡ് ഏകദേശം അഞ്ച് ആറ് സെൻറ്റിൽ താഴെ വസ്തു ഉണ്ടായിരിക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഓക്കെ അപ്പം അതൊക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യണം നെക്സ്റ്റ് നമ്മളേത് സർട്ടിഫിക്കറ്റ് ആയാലും ഇ ഡബ്ല്യു എസ് ആണെങ്കിലും എസ് സി എസ് ടി ആണെങ്കിലും അതുപോലെ തന്നെ ഒ ബി സി സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അതെല്ലാം തകസീദാർ മിനിമം ലെവൽ ഓഫ് തകസീദാറിൻ്റെ ലെവലിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്സ് വേണം ഓൺലൈനായിട്ട് ആപ്ലിക്കേഷനിൽ അപ്ലോ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ മോഡ് ഓഫ് സെലക്ഷൻ ഞാൻ നമ്മുടെ സെൻ സി ബി മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് ഫസ്റ്റ് ലൈൻ സെലക്ഷൻ എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ സ്റ്റാഫ് നെയ്സ് പോസ്റ്റിന് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് നടക്കുന്നത് ഇന്ത്യയിലെ മേജറായിട്ടുള്ള സിറ്റീസാണ് നമുക്ക് കേരളം എടുത്തു കഴിഞ്ഞാൽ എറണാകുളം കണ്ണൂർ കോഴിക്കോട് തിരുവനന്തപുരം യുടെ ഒക്കെ ഇതിൻ്റെ എക്സാംസ് നടക്കുന്നുണ്ട് അതുകൂടാതെ ചെന്നൈ കോയമ്പത്തൂർ ബാംഗ്ലൂർ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലും ഇന്ത്യയിലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സിറ്റിയിലും തന്നെ നെയ്മോ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഇവിടുത്തെ എക്സാം പാറ്റേൺ ആണ് കുറച്ച് അറിഞ്ഞിരിക്കാനുള്ളത് റീസണബിലിറ്റി നാല് പാർട്ടായിട്ടാണ് എക്സാം വരുന്നത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻ ആണ് അതുപോലെ രണ്ടര മണിക്കൂറാണ് എക്സാമിനേഷൻ കേട്ടോ അപ്പം നല്ലതുപോലെ ടൈം ഒരുപാടുണ്ട് പക്ഷേ ടൈം എന്ന് പറയുമ്പോൾ ഇവിടെ അമ്പത് ക്വസ്റ്റ്യൻസ് ജി കെയും ജി കെ റീസണിങ് ലാംഗ്വേജ് ടെസ്റ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഹിന്ദിയും വരുന്നുണ്ട് കേട്ടോ അപ്പം ഹിംഗ്ലീഷ് ഹിന്ദിയും പത്തും പത്ത് ഇരുപത് മാർക്ക് ജെ ജി കെ പതിനഞ്ച് മാർക്ക് അപ്പം മുപ്പത്തഞ്ച് മാർക്ക് റീസണിങ്ങിൻ്റെ പതിനഞ്ച് മാർക്ക് അങ്ങനെ എടുക്കുമ്പോൾ അമ്പത് മാർക്ക് അങ്ങനെ അങ്ങ് മാർ കഴിഞ്ഞ തവണ നമുക്ക് രണ്ട് കുട്ടികളാണ് നമ്മുടെ നവോദയയുടെ കഴിഞ്ഞ ലാസ്റ്റ് ഇയറിൽ എക്സാംസിന് സെലക്റ്റ് ആയിട്ടുള്ളവർ അപ്പോൾ അവർ രണ്ടു പേർക്കും നല്ല രീതിയിൽ ഈ അമ്പത് മാർക്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്തുകൊണ്ടാണ് അവർക്ക് ആ സെലക്ഷൻ വന്നത് അപ്പം അതുകൊണ്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഈ അമ്പത് മാർക്കാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് അതായത് മുപ്പത്തഞ്ച് നാൽപ്പതോളം മാർക്ക് കിടക്കാം അപ്പോൾ ഇത് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റീസണിങ് അബിലിറ്റി ജനറൽ അവയർനെസ് കറണ്ട് കറണ്ട് അഫേഴ്സ് ലാംഗ്വേജ് ടെസ്റ്റ് ഇതിനു വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് കോച്ചിങ് നിങ്ങൾ നടത്തിയിട്ട് മാത്രമേ ഈ എക്സാം എഴുതാവുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇതിലൻപത് മാർക്ക് അങ്ങനെ മാറുന്നത് കൊണ്ട് ബാക്കി സബ്ജക്ട് നോളജിൽ നിന്ന് എഴുപത് മാർക്ക് മാത്രമേ വരുന്നുള്ളു കേട്ടോ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത്തി എട്ട് എൺപത് റേഞ്ചിലാണ് കട്ട് ഓഫ് വന്നത് അപ്പം അതുകൊണ്ട് അത്രയും മാർക്ക് നമുക്ക് ഒരിക്കലും ഈ നഴ്സിംഗിൽ നിന്ന് മാത്രമായിട്ട് സ്കോർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ റീസണിങ് ജനറൽ അവെയർനെസ് ലാംഗ്വേജ് കോമ്പിറ്റൻസി അങ്ങനെയുള്ള ഇതും കൂടെ നിങ്ങൾ അഡീഷണൽ പഠിച്ചിട്ട് വേണം എന്തു ചെയ്യണം ഈ പരീക്ഷ എഴുതാൻ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ എക്സാം കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ റീസണിങ് എബിലിറ്റി ജനറൽ അവയർനെസ് ലാംഗ്വേജ് കോമ്പിറ്റൻസി ആൻഡ് സബ്ജെക്ട് നോളജ് അങ്ങനെ നൂറ്റി മാർക്കിനാണ് ടോട്ടൽ വരുന്ന നല്ല പോസ്റ്റാണ് നല്ല സുഖം ജോലിയാണ് നൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളില്ല സ്കൂൾ ഡ്യൂട്ടിയാണ് ടീച്ചേഴ്സ് പോലെയുള്ള ഡ്യൂട്ടിയാണ് അപ്പോൾ എനിവേ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക അപ്പോൾ ഇത് ഒരിക്കലും യു പി ഇതിൻ്റെ ഹെഡ് കാർട്ടേഴ്സ് നോയിഡ ഹെഡ് ക്വാർട്ടേഴ്സ് മാത്രമായി വരുന്നുള്ളൂ പോസ്റ്റിങ് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും നവോദയ വിദ്യാലയങ്ങളുണ്ട് കേരളത്തിൽ തന്നെയുണ്ട് പാലക്കാടൊക്കെ വരുന്നുണ്ട് അപ്പം തിരുവനന്തപുരം പാലക്കാടൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ ട്രാൻസ്ഫർ ആവാനും അല്ലെങ്കിൽ ഇനിഷ്യലി തന്നെ പോസ്റ്റിംഗ് വരാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ വീടിൻ്റെ അടുത്തൊക്കെ കിട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഈ പോസ്റ്റ് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വേക്കൻസി ആണ് നല്ലതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ഓക്കെ പിന്നീട് നിങ്ങളെ സി ബി ടി നവോദയയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഡയറക്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിൽ കൂടെ തന്നെ ഓൺലൈൻ തന്നെ പേയ്മെൻറ്റൊക്കെ അടയ്ക്കാം പേയ്മെൻ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്റ്റാഫ് നേഴ്സിൻ്റെ പേയ്മെൻറ്റ് എസ് സി എസ് ടി കാറ്റഗറിക്കുള്ളവർക്ക് പേയ്മെൻറ്റ് ഇല്ല ഓക്കെ ആ കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു പിന്നീട് രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്ന പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഫീ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത് ഫീ ഡെപ്പോസിറ്റ്സ് ഒപ്പണം പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓക്കെ എനിവേ പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുക ആപ്ലിക്കേഷനും കംപ്ലീറ്റ് ചെയ്ത് ഫീ ഡിപ്പോസിറ്റ് ചെയ്ത് ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചേക്കുക കേട്ടോ പത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് നെഗറ്റീവ് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻ ഉണ്ട് നെഗറ്റീവ് മാർക്ക് ഉണ്ട് വൺ ബൈ ആണ് കഴിഞ്ഞ തവണ നെഗറ്റീവ് മാർക്ക്സ് ഇല്ലായിരുന്നു പക്ഷേ ഈ തവണ വൺ ബൈ ഫോർത്ത് നെഗറ്റീവ് ആഡ് ചെയ്തിട്ടുണ്ട് ഹിന്ദി ഇംഗ്ലീഷ് രണ്ട് ലാംഗ്വേജിലും ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഓർക്കുക ഇപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ടും പഠി ഓർത്തു വെക്കേണ്ടത് ഇതിൻ്റെ എന്ന് പറയുന്ന ഡേറ്റും വന്നിട്ടുണ്ട് ഒമ്പത് മൂന്ന് മുതൽ പതിനൊന്ന് മൂന്ന് ഈ നാല് ദിവസമായിട്ടാണ് ഇതിൻ്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിൽ എക്സ് സർവീസ് മാൻ ഒ അതുപോലെ തന്നെ എസ് സി എസ് ടി ഇ ഡബ്ല്യു കാറ്റഗറി എന്നീ സംഭരണ വിഭാഗക്കാർ അപ്ലൈ ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ്സിൻ്റെ ഫോമാറ്റുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ശ്രമിക്കുക ഇതിൻ്റെ ആ ഇതിൻ്റെ ശരിയായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സുകൾ ലഭിക്കാൻ ശ്രമ ശ്രമിക്കുക അപ്പോൾ എന്നിട്ട് ആ സർട്ടിഫിക്കറ്റ്സുകൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ ആപ്ലിക്കേഷൻസിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ അഭിപ്രായം ഇടുക അപ്പോൾ നവോദയ വിദ്യാലയ സമിതിക്ക് വേണ്ടിയിട്ടുള്ള ഡോക്ടർ എ പി ജി നഴ്സിംഗ് അക്കാഡമിയുടെ ടെസ്റ്റ് സീരീസുകൾ ഞങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും അപ്പോൾ ടെസ്റ്റ് സീരീസുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പിനകത്ത് സ്റ്റോർ കണ്ട് സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ഷോർട്ട് വീഡിയോ ഐ ജസ്റ്റ് സൈനിങ് ഔട്ട്